ഹലോ ഫ്രണ്ട്സ്, നന്ദനം ഫുഡ് ഫ്യൂഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീട്രൂട്ട് ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ ഈ ഓലൻ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഓലന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള, മൂന്ന് പച്ചമുളക് എന്നിവയും ഇതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ എന്നിവ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് വാങ്ങുമ്പോൾ നല്ല കളറുള്ളത് നോക്കി വാങ്ങണം. കൈകൊണ്ട് ചെറുതായി ഇങ്ങനെ ആക്കി നോക്കിയാൽ കളറുണ്ടോ എന്ന് മനസ്സിലാക്കാം. നല്ല കളറുള്ള ബീട്രൂട്ടാകുമ്പോൾ കറി വെച്ചാൽ കാണാൻ തന്നെ ഒരു രസമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അതിനുശേഷം വളരെ നേരിയതായിട്ട് കട്ട് ചെയ്യണം. ഇതാ ഇതുപോലെ നേരിയത് ആയിരിക്കണം. പച്ചമുളക് രണ്ടായി കീറിയെടുക്കുക. സവാളയും ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ബീറ്റ്റൂട്ട്, സവാള, പച്ചമുളക് ഇതെല്ലാം കുക്കറിലിട്ടു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ച മൂന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കണം. മൂന്നോ നാലോ വിസിലിനു ശേഷം കുറച്ചു നേരം സിമ്മിൽ വെക്കുക. പിന്നീട് ഫ്ലെയിം ഓഫാക്കുക. ആവിയൊക്കെ പോയതിനു ശേഷം കുക്കർ തുറക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അതും കൂടി വീണ്ടും ചൂടാക്കി നന്നായി വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം ഇപ്പോൾ നന്നായി വറ്റി വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ച രണ്ടാം പാൽ ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ പാലും കുറുകി വരാൻ വെക്കുക. ഇപ്പോഴിതാ ഈ പരുവം എത്തുമ്പോൾ, അതായത് ബീട്രൂട്ടും രണ്ടാം പാലും നന്നായി കുറുകി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിക്കുക. ഞാനിതാ ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി അധികം തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടും തേങ്ങാപ്പാലും ഒക്കെയായി നന്നായി കുറുകി വന്ന തരത്തിലായിരിക്കണം. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും കുക്കർ ഒന്നുകൂടി അരമണിക്കൂർ അടച്ചു വയ്ക്കുക. അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുക്കർ തുറക്കുകയാണ്. നല്ല കുറുകിയ രൂപത്തിലുള്ള ബീറ്റ്റൂട്ട് ഓലൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആഹാ, നമ്മുടെ ഓലൻ കാണാൻ തന്നെ എന്ത് രസമാണ്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് ഓലൻ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കറിയുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നമുക്ക് മറ്റൊരു കറിയുടെ ആവശ്യമില്ല.
അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ ബീറ്റ്റൂട്ട് ഓല. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുമല്ലോ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.